ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സും ലോങ് ഫ്രഞ്ച് നോട്ട്സും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരേ കളറിൽ രണ്ട് സിൽക്ക് ത്രെഡ് എടുക്കാം. പിന്നെ വേണ്ടത് നോട്ട് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന നീഡിലാണ്. ആദ്യം നമുക്ക് 8 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുക്കാം. 16 സ്ട്രാൻഡ്സിലാണ് നമ്മൾ സാധാരണയായിട്ട് സിൽക്ക് ത്രെഡിൽ ഫ്രഞ്ച് നോട്ട്സും ലോങ് ഫ്രഞ്ച് നോട്ട്സും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് 8 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുക്കുന്നത്. ഈ 8 സ്ട്രാൻഡ്സ് നമ്മൾ രണ്ടായിട്ട് മടക്കി നോട്ട് ഇടുമ്പോഴാണ് 16 സ്ട്രാൻഡ്സ് കിട്ടുന്നത്. നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് വലിച്ച് ഫ്ലെക്സിബിൾ ആക്കിയതിന് ശേഷം നീഡിൽ കോർത്തെടുക്കാം. കഴിഞ്ഞ റിംഗ് നോട്ട്സിൻ്റെ വീഡിയോയിൽ നീഡിൽ ത്രെഡർ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ നീഡിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് അതിനേക്കാൾ ഈസി ആയിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ത്രെഡ് കോർക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ വളരെ കുറച്ച് ഗ്ലൂ വിരലിലെടുത്തിട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ അറ്റത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇതൊറ്റ ത്രെഡ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇത് വളരെ ഈസി ആയിട്ട് നീഡിലൂടെ കോർത്തെടുക്കാം. ത്രെഡ് മുഴുവനായിട്ട് എടുക്കുന്നതിന് മുന്നേ ഈ ഗ്ലൂ ഇട്ടിട്ടുള്ള ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നീഡിൽ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഈ ത്രെഡിൽ ഇങ്ങനെ നീഡിൽ ഒരു തവണ ചുറ്റി ഈ സ്റ്റിച്ചിന് തൊട്ടടുത്തായിട്ട് താഴോട്ട് നീഡിൽ ഇറക്കാം. ഇനി ഈ ഇടത് കയ്യിലുള്ള ത്രെഡ് നമ്മുടെ ഈ വലത് കൈ നീഡിൽ പിടിച്ചിട്ട് തന്നെ ഇടത് കയ്യിലുള്ള ത്രെഡ് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഫ്രഞ്ച് നോട്ട് ആവത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെറിയ റിംഗ് നോട്ട് പോലെയാവും. എന്നിട്ട് നമുക്കിങ്ങനെ നീഡിൽ അടിയിൽ നിന്ന് വലിക്കുന്നതിനനുസരിച്ചിട്ട് ഇടത് കയ്യിൽ ഈ ത്രെഡ് ഇങ്ങനെ പിടിച്ച് പതിയെ താഴേക്ക് ഇങ്ങനെ ആക്കിക്കൊടുക്കാം. ത്രെഡ് ഇങ്ങനെ ഇടത് കയ്യിൽ പിടിച്ചിട്ടാണ് നീഡിൽ താഴേക്ക് വലിക്കേണ്ടത്. അങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ത്രെഡ് കുരുങ്ങിപ്പോവും. അതുപോലെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ കയ്യിൽ ഫ്രെയിം പിടിച്ചിട്ട് എംബ്രോയിഡറി ചെയ്യാൻ പറ്റില്ല. കാരണം സിൽക്ക് ത്രെഡിൽ ഏത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നീഡിൽ താഴോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ഈ ഇടത് കയ്യിൽ ത്രെഡ് പിടിച്ചിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ ത്രെഡ് കുരുങ്ങിപ്പോവും. അതുകൊണ്ട് ആ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ എത്രയാണോ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വലിപ്പം അതിനനുസരിച്ചിട്ടുള്ള റിംഗ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് എംബ്രോയിഡറി ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രഞ്ച് നോട്ടിൽ ചെയ്ത പോലെ നീഡിലിങ്ങനെ ഒരു തവണ ത്രെഡിൽ ചുറ്റാം. എന്നിട്ട് ഫ്രഞ്ച് നോട്ട്സിനും റിംഗ് നോട്ട്സിനും നമ്മൾ ഈ സ്റ്റിച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് നീഡിൽ താഴേക്ക് കുത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ കുറച്ച് അകറ്റി നമുക്ക് എത്ര നീളത്തിലുള്ളൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നീളത്തിൽ നമുക്കിങ്ങനെ നീഡിൽ കുത്താം. കാരണം ഈ സ്റ്റിച്ച് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അറ്റത്ത് ഫ്രഞ്ച് നോട്ട് വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇനി നീഡിൽ താഴേക്ക് വലിക്കാം. ത്രെഡ് താഴോട്ട് പോയി കഴിയുമ്പോൾ ഈ നോട്ട് ലൂസാവും. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിങ്ങനെ വിരൽ ത്രെഡിലിങ്ങനെ പിടിച്ചിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ നോട്ട് ടൈറ്റാവും.
ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട്സിൽ ചെയ്ത പോലെ ഇടത് കയ്യിലുള്ള ഈ ത്രെഡ് പതിയെ ഇങ്ങനെ താഴേക്കാക്കി കൊടുക്കാം.